ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കേട്ടോ വന്നിട്ടുള്ളത്. ഈസി ആയിട്ട് നമുക്കിതങ്ങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി രണ്ട് വലിയുള്ളി കട്ട് ചെയ്ത്, ഒരു ക്യാരറ്റ് കട്ട് ചെയ്ത്, ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത്, മൂന്ന് മുട്ടയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഇത് പാന് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചു, രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു. നമ്മുടെ ആ ഉള്ളി ഉണ്ടല്ലോ, ചെറുതാക്കി കട്ട് ചെയ്താൽ മതി, അതങ്ങ് ചേർത്ത് കൊടുത്തു. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് രണ്ട് തക്കാളിയാണ്. വലിയ തക്കാളിയാണ് ഒന്ന് മതി, ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ക്യാരറ്റ് കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തു, ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും എല്ലാം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളാണ് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് ഈ ഉരുളക്കിഴങ്ങ് ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വരണ്ടേ, അതിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചെറിയ തീയിൽ വെക്കുക കേട്ടോ, ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുക. അപ്പം പെട്ടെന്ന് തന്നെ ആ ഉരുളക്കിഴങ്ങ് ക്യാരറ്റൊക്കെ വെന്ത് വരും. അപ്പോൾ ഇതാ മൂടി വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ ഇതാ വെള്ളമൊക്കെ വറ്റി നമ്മുടെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. എന്ത്, നമ്മുടെ ആ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ വെന്തല്ലോ. അപ്പോൾ ഇതാ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതൊന്ന് ഒന്നും ഇങ്ങനെ പരത്തി കൊടുക്കാം. സൈഡൊക്കെ ഒന്ന് ലെവലായി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ആളുണ്ടല്ലോ മുട്ട, അതും കൂടി പൊട്ടിച്ചങ്ങൊഴിച്ച് കൊടുക്കാം. ആ മുട്ട പൊട്ടിക്കുന്നതാണ് വലിയൊരു പരിപാടി കേട്ടോ, അത് പൊട്ടാതെ നമുക്ക് കിട്ടണമല്ലോ. അപ്പോൾ ഇതാ ഞാൻ ഒന്നിങ്ങനെ നടുക്കൊക്കെ ഒന്ന് ചെറുതാക്കി ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. ആ സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ അടുത്തതും നമുക്ക് അങ്ങ് പെട്ടെന്ന് തന്നെ പൊട്ടിച്ചങ്ങൊഴിക്കാം. പൊട്ടിപ്പോയാൽ ആ ഒരു കാണാനുള്ള ആ ഒരു ലുക്കേ പോയി പോകും. അങ്ങനെ മൂന്ന് മുട്ടയും ഞാനിതാ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം നന്നെ കുറച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അങ്ങനെ ഇതാ മൂടിയൊക്കെ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു മഞ്ഞക്കരു നമുക്കൊന്ന് കുത്തി നോക്കാം അല്ലേ. അപ്പോൾ ഇതാ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണിയാൻ വയ്ക്കുക. നന്ന തണിയണ്ട, ചെറിയ ചൂട് തന്നെ കേട്ടോ. അങ്ങനെ ഞാനിതാ കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റിന് അല്ലേ, നിങ്ങൾ ഇത് ദോശയുടെ കൂടെയും ചപ്പാത്തീൻ്റെ കൂടെയൊക്കെ കഴിക്കുക കേട്ടോ. പക്ഷേ ഞാനിവിടെ കഴിക്കുന്നത് ബ്രെഡിൻ്റെ കൂടെയാണ്, ഒരു സാൻഡ്വിച്ച് മാതിരി അങ്ങനെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ലൊരു ഹെൽത്തി ഫുഡല്ലേ അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോരുത്. അങ്ങനെ ഞാനിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതങ്ങ് ബ്രെഡിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുവാണ്. അങ്ങനെ നമ്മുടെ എളുപ്പത്തിലുള്ള സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ വെജിറ്റബിളൊക്കെ, അതായത് ഇതൊക്കെ ഉണ്ടല്ലോ ക്യാരറ്റ്, ഇതൊക്കെ വേണമെങ്കിൽ വെച്ചുകൊടുക്കുക. ഉള്ളി കട്ട് ചെയ്തിട്ടൊക്കെ വെച്ചുകൊടുക്കുക കേട്ടോ. വലിയുള്ളിയൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു.